ഹലോ, അസ്സലാമു അലൈക്കും. ഷീ ഫാസ്റ്റ് ഫുഡ് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ സ്വന്തം മലബാർ പൊറോട്ടയാണ്. എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ടൈപ്പിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് വീശീറ്റ് ഉണ്ടാക്കുന്നത്. വേറൊന്നൊരു ഈസി മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കുഴച്ച് വെക്കുക. 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. 1 എഗ്ഗ് മതി. ഇനി നമ്മൾ എത്ര മൈദ എടുക്കുന്നുണ്ടെങ്കിലും 1 എഗ്ഗ് മതി. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ഷുഗർ 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പാലും വെള്ളവും കൂടിയിട്ടില്ല, മിക്സിയിലാണ് ഇത് കുഴക്കുന്നത്. അഥവാ നമ്മൾ വെള്ളത്തിലാണ് കുഴക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡറും കൂടി ഇടുന്നത് നല്ലതാണ്. ഓപ്ഷനിലാണ്, എന്നാലും മിൽക്ക്, കുറച്ച് മിൽക്ക് കൂട്ടിയിട്ട് കുഴക്കുന്നതാണ് നല്ലത്. പിന്നെ 1/2 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാം മിക്സാകുന്നവരെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് കുഴക്കാം. പാലും മിക്സ്, വെള്ളം കൂട്ടിയിട്ടുള്ള മിക്സിൽ കുഴക്കാം. നന്നായി കുഴച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് കുഴക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി അയവിൽ കുഴക്കണം. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. നല്ല ഒരു ഇത് കുഴച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് അയഞ്ഞിട്ടുണ്ട്. കുറച്ച് മേലെ ഓയിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഈ പൊറോട്ട കുറച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഡോ കുഴച്ചിട്ട് എത്ര 1 മണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്. നന്നായിട്ട് അയഞ്ഞിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി വെക്കാം. ഏകദേശം 1 കിലോ മൈദയിൽ നിന്ന് നമുക്കൊരു 23 പൊറോട്ട കിട്ടും. വലിപ്പത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എന്നാലും രണ്ട് മെത്തേഡിൽ ആക്കുന്നതുകൊണ്ട് നമുക്ക് അത് 2 പോർഷനായിട്ട് എടുക്കാം ബോൾസ്. ഫസ്റ്റ് 10 എണ്ണം നമുക്ക് ആദ്യത്തെ 1 മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് അതിന് പെർട്ടാനുള്ള ഒരു ഗീ മിക്സ് ഉണ്ടാക്കുക. ആദ്യം 1/4 കപ്പ് ഗീയും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് കോക്കനട്ട് ഓയിലും അങ്ങനെ മിക്സ് ആക്കി എടുക്കുക. ഫുള്ള് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിനേക്കാളും നല്ലതാണ്, നല്ലൊരു സ്മെല്ലുമാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതുകൊണ്ട് വെറും സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗീയും കോക്കനട്ട് ഓയിലും കൂടിയിട്ട് മിക്സ് ആക്കുന്നത്. അപ്പം നമുക്കിത് ഫസ്റ്റത്തെ മെത്തേഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് കൈകൊണ്ട് തന്നെ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് കൈകൊണ്ട് കുറേ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് അടിയിൽ വെക്കുന്നതിൽ 2 സൈഡിലും ഓയിൽ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ മേലെ പരത്തി വെക്കുന്നതാണ്. അപ്പോൾ 1 സൈഡ് പരത്തി കൊടുത്താൽ മതി. ഓയിൽ ഓയിൽ മിക്സാണ്. പെട്ടെന്ന് ഏകദേശം 10 എണ്ണമാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് മെത്തേഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മേലെ മേലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. ഫസ്റ്റ് പരത്തിയത് ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വീശിയെടുക്കാം. ഓരോ പരത്തിയ ഓരോ ചെറിയ ചപ്പാത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ 1 കൈ മേലെ 1 കൈ അടിയിലുമായിട്ട് വെച്ചിട്ട് ഇതേപോലെ കാണുന്ന പോലെ ഒന്ന് വീശിക്കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് വേഗം വരും. ഞാൻ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഗീ മിക്സ് ഓയില് പുരട്ടി കൊടുക്കുക. ഇന്ന് 2-3 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. 1 സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മളതൊന്ന് മടക്കി മടക്കി എടുക്കുക. അപ്പോൾ തന്നെ അത് നല്ല ലിഗ്സാഗായിട്ട് നമ്മൾ മടക്കുന്ന പോലെ തന്നെ വരും. 2-3 പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ അത് ശരിയായിക്കോളും. ഫസ്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ, എല്ലാവരും ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.